കെ എസ് ആർ ടി സി മലപ്പുറം ടെർമിനൽ നിർമ്മാണ പ്രവൃത്തി വീണ്ടും പ്രതിസന്ധിയിൽ കെ ബി ഗണേഷ് കുമാർ ഗതാഗതമന്ത്രിയായ ശേഷം എടുത്ത തീരുമാനമാണ് എം എൽ എ ഫണ്ടിലുള്ള ഒരു കോടി തൊണ്ണൂറ്റിയൊൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ പ്രവൃത്തി അനുശോചിതത്തിലാക്കിയത് കെ എസ് ആർ ടി സി എഞ്ചിനീയറിംഗ് വിഭാഗം മുഖേന ടെൻഡർ ചെയ്ത് കരാർ ഉറപ്പിച്ച പ്രവൃത്തിയുടെ സാങ്കേതിക മേൽനോട്ടം പൊതുമരാമത്ത് വകുപ്പിനെ ഏൽപ്പിക്കാനുള്ള മന്ത്രിയുടെ ഏകപക്ഷീയ തീരുമാനമാണ് നിർമ്മാണം പ്രതിസന്ധിയിലാക്കിയത് വിവരങ്ങളുമായി നമുക്കൊപ്പമുള്ളത് അഷ്കർ അലിയാണ് അഷ്കർ അലി പ്രതിസന്ധിയിലാണ് ഇഴഞ്ഞു നീങ്ങുന്നു ഈ പതിവ് പല്ലവികൾക്കപ്പുറം നമ്മളിത് പരിശോധിക്കും എന്തൊക്കെയാണ് അവിടെ ഇതുവരെ മലപ്പുറം നഗരത്തിലെത്തുന്ന എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ഈ നിൽക്കുന്ന മലപ്പുറം കെ എസ് ആർ സി ടെർമിനൽ ബസ് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഈ ഒരു കെട്ടിടത്തിന്റെ ദുരവസ്ഥ ഒരു പ്രേതാനം കണക്കെ ഈ ഒരു കെട്ടിടം ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ എന്നുള്ളത് ഒൻപത് വർഷമായിട്ടും ഇതുവരെ ക്ഷമിക്കണം എട്ട് വർഷമായിട്ടും ഇതുവരെ ഈ ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയാക്കാൻ നമ്മുടെ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പലപ്പോഴും ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ പോലും അവഗണന നേരിട്ട ഒരു സംരംഭമാണ് ഈ കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇവിടെ എത്തുന്ന യാത്രക്കാരും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാരും ഒക്കെ അങ്ങേയറ്റം ദുഷ്കരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല ഇപ്പോൾ അവസാനം എം എൽ എയുടെ ഫണ്ടിൽ നിന്നും ഒരു കോടി തൊണ്ണൂറ്റൊൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപ ചെലവഴിച്ച് ഇതിലൊരു ചില വർക്കുകൾ പൂർത്തിയാക്കാൻ വേണ്ടി കരാർ നൽകിയിരുന്നു പക്ഷേ നിലവിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇതിൻ്റെ ഒരു ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇതോട് സാങ്കേതിക തടസ്സം വന്നിരിക്കുന്നു ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ പൊതുമരാ കെ എസ് ആർ ടി സി എഞ്ചിനീയറിംഗ് വിഭാഗം ഇത് പൂർത്തീകരിക്കുന്നതെന്ന് മാറ്റി അത് ടെൻഡർ നടപടി മാറ്റി പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ അത് ചെയ്യണമെന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ വകുപ്പ് എത്തിയിരിക്കുന്നത് സ്വാഭാവികമായും ഇതിൽ വലിയൊരു പ്രതിസന്ധി ഉടലെടുക്കുന്നത് ഇത്തരത്തിലൊരു കൈമാറ്റം ചെയ്യുമ്പോൾ വീണ്ടും ആദ്യം ടെൻഡർ വിളിച്ച് വീണ്ടും പുതിയ ആൾക്ക് കരാർ നൽകുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും പൊതുമരാമത്ത് ടെൻഡർ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാവുക അങ്ങനെയെങ്കിൽ ഇതിന്റെ നിലവിലുണ്ടാവുന്ന ഇപ്പോൾ തന്നെ മുടങ്ങിക്കടക്കുന്ന ഈ അനിശ്ചിതത്വം ം അത് ഇനിയും ഒരുപാട് കാലം നീണ്ടു നിൽക്കുമെന്നാണ് എം എൽ എ ചൂണ്ടിക്കാണിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇതിൽ ഇത്തരത്തിൽ പൊതുമരാമത്ത് ഒക്കെ ഏറ്റെടുക്കുമ്പോൾ ഇരുപത് ശതമാനത്തോളം അവർക്ക് അതിൻ്റെ സെൻറ്റേജ് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് അങ്ങനെയെങ്കിലും അത് വലിയ നഷ്ടമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ എന്തെന്നാലും ഇത്തരത്തിൽ പല കാരണങ്ങൾ കാരണങ്ങൾക്കൊണ്ടായി വർഷങ്ങളോളമായി ഏകദേശം എട്ട് വർഷത്തോളമായി മലപ്പുറത്ത് മുഴുവൻ ആളുകളും എത്തുന്ന ആയിരക്കണക്കിന് ആളുകളും ഓരോ ദിവസം കയറി ഇറങ്ങുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് ടെർമിംഗ് കോംപ്ലക്സ് ഈ പ്രേതാനം കണക്ക് ദുരിതസ്ഥിതിയിലായി കഴിയുന്നു കൃത്യമായ ശോചാലയം പോലും ഇല്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഇവിടെ പൊട്ടി പൊളിഞ്ഞു നടക്കുന്ന അവസ്ഥ പക്ഷേ ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം ഇതിനെതിരെ പലതവണ പലപ്പോഴും വാർത്തയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് കൃത്യമായി ഇടപെടലുണ്ടാകുന്നില്ല ഇപ്പോൾ നൽകിയ ടെൻഡർ പോലും വീണ്ടും അത് റദ്ദെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു കാര്യങ്ങൾ വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് പോകുന്ന ഒരു കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ സാഹചര്യം എത്തി നിൽക്കുന്നത് സുജ